കൂടുതൽ താല്പര്യം എന്താ പറയുക, ഈ പറഞ്ഞ തന്നെ തിരക്കഥ എഴുതാനാണ്. അപ്പോൾ ഈ പറയണ തന്നെ ഓരോരോ ത്രെഡ് കിട്ടുമ്പോൾ ഞാൻ ഈ സത്യം പറഞ്ഞ സിനിമയിലോട്ട് ആദ്യത്തെ ചുവടുവെക്കുമെന്ന് പറയുമ്പോൾ എൻ്റെ സുഹൃത്തും ഞാൻ ഒരു വഴികാട്ടിയുമായ അൻവർ റഷീദിന് വേണ്ടിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ അൻവറും ഞാനും അൻവർ എനിക്കൊരു സബ്ജക്റ്റ് തന്നു, അതൊന്ന് തിരക്കഥ എഴുതാൻ പറയുമ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ തീവ്രം എന്ന സിനിമയുടെ കോൺസെപ്റ്റ് ഞാൻ പറയുന്നത്. അപ്പോൾ അന്ന് ഞാൻ അൻവറിന് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞ രീതിയിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം ഇത് മൊത്തത്തിൽ സ്ക്രീൻ പ്ലേ മൊത്തം കേട്ടപ്പോൾ എന്നോട് പറഞ്ഞെന്ന് പറയുമ്പോൾ എന്നെ കേട്ട് നന്നായിട്ട് നിനക്ക് ചെയ്യാൻ പറ്റും, അപ്പോൾ നിനക്ക് ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് ശരി സംവിധാനം വെച്ചിട്ട് അന്നോട് പറഞ്ഞ വെച്ചിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ആ ഒരു കപ്പാസിറ്റി ആർക്കും ഉണ്ടാവില്ല. കാരണം ഒരാൾ എഴുതി കഴിഞ്ഞിട്ട് വേറൊരാൾ അത് സംവിധാനം ചെയ്യുമ്പോൾ അയാളുടെ ഒരു കാഴ്ചപ്പാടാണ് ആ സിനിമയിലോട്ട് വരുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ബ്രില്ലിയൻ്റ് ആയേക്കാം അല്ലായേക്കാം, പക്ഷെ അത് ഒരു സംവിധായകന് എഴുത്തുകാരനാവാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് അദ്ദേഹം അന്ന് എന്നോട് പറയാറുണ്ടായിരുന്നു. അതൊരു രീതി നോക്കുമ്പോൾ സത്യം. കാരണം നമ്മൾ ഒരു സാധനം എഴുതുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു വിഷ്വലിൻ്റെ ആ ഒരു പൂർണ്ണതയുണ്ട്. ആ ഒരു സംഭവം ഈ പറയുന്നത് പോലെ നമ്മളത് ഷൂട്ടിംഗ് ചെയ്യുമ്പോൾ നമുക്കറിയാം എവിടെയാണ് എന്താണ് കുറവെന്നുള്ളത്. അപ്പോൾ അതൊരു ഒരു ബോണസ്സാണ് സത്യം പറഞ്ഞു. അപ്പോൾ അതിന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്, ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ എഴുത്തേണ്ടത്. അപ്പോൾ എന്നോട്ട് എഴുതാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ശ്രമം പണ്ട് പോലെ ഉണ്ടായിരുന്നു, അവസരം കിട്ടിയത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കയറി കയറി ഒന്നുള്ളൂ. അൻവറിൻ്റെ ഒരു പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാടാണ്. ഞാനിതുവരെ ആരും അസിസ്റ്റ് ചെയ്തിട്ടില്ല. അൻവർ റഷീദ് കുറേ ഞാൻ മലയാള സിനിമയിലത്തെ ഏറ്റവും നല്ല കണ്ട ഏറ്റവും ബെസ്റ്റ് അസിസ്റ്റൻറ്റും ബെസ്റ്റ് അസോസിയേറ്റും ആയിരുന്നു. അതിന് വൗച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ രഞ്ജി ചേട്ടൻ, അങ്ങനത്തെ പല കേമമാരായ ഡയറക്ടേഴ്സ് എല്ലാവരും അൻവറിൻ്റെ ഏറ്റവും നല്ല അസോസിയേറ്റ് എന്ന് പറയും. ഇപ്പോൾ ഏറ്റവും നല്ല സംവിധായകനുമായി. അപ്പോൾ അൻവർ ഈ പറഞ്ഞ തന്നെ എനിക്ക് അൻവറിൻ്റെ ഒരു പാഷൻ എനിക്ക് എപ്പോഴും മനസ്സിലായെന്ന് വെച്ചാൽ അൻവർ ഒരു പടം കഥ കേൾക്കുകയാണെങ്കിലും അത് ഞാനിങ്ങനെ സംവിധാനം ചെയ്യും എന്ന രീതിയിലല്ല. മൂപ്പർ തിയേറ്ററിൽ പോയിരുന്ന് കാണുന്ന ഒരു ഓഡിയൻസിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്നാണ് കഥ കേൾക്കാറ്. എന്നിട്ട് മൂപ്പർ അവിടെ ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഓഡിയൻസ് ചിരിക്കും. അല്ലാണ്ട് അൻവർ എന്ന സംവിധായകൻ ചിരിക്കുന്നു അല്ലെങ്കിൽ അൻവർ എന്ന സംവിധായകൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് അദ്ദേഹം ചിന്തിക്കാറില്ല. ഒരു ഓഡിയൻസിലല്ല. അപ്പം എൻ്റെ സത്യം പറഞ്ഞാൽ ആദ്യത്തെ പാഠം അതായിരുന്നു. അപ്പോൾ എൻ്റെ തീവ്രം എന്ന സിനിമ ഞാൻ ഈ പറഞ്ഞ തന്നെ ഡബിങ് എല്ലാം കഴിഞ്ഞ് നമ്മളിതിൻ്റെ അവസാനം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫൈനൽ മിക്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ അവിടെ ചെന്നിരിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് എവിടെയാണ് സൗണ്ട് കുറയുന്നത് കൂടുന്നത് അങ്ങനത്തെ മൈന്യൂട്ട് കറക്ഷൻസാണ് നമ്മൾ ചെയ്യുക. പക്ഷേ ഞാൻ അവിടെ ചെന്നിരുന്നപ്പോൾ എന്നോട് എൻ്റെ സിനിമ ചെയ്ത രാധാകൃഷ്ണ ഫോർ ഫ്രെയിംസ് ചെയ്ത രാധാകൃഷ്ണ ചേട്ടൻ, ആ ചേട്ടൻ ചോദിച്ചു അപ്പം ഞാൻ മൂപ്പർ കാണുമ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് സിനിമ തീവ്രം എന്ന് കാണുന്നു, ചില സമയത്ത് ദുൽഖറിൻ്റെ എൻട്രി വരുമ്പോൾ ഞാൻ കൈയടിക്കുന്നു, ഞാൻ പൊട്ടിച്ചിരിക്കുന്നു. അപ്പോൾ എന്നോട് രാധാകൃഷ്ണൻ ആദ്യത്തെ ഒരു സ്ക്രീനിങ് കഴിഞ്ഞപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുക, അപ്പം എന്നോട് ചോദിച്ചു രൂപേഷ് പടം ജഡ്ജ് ചെയ്യുകയാണോ അതോ പടം വെറുതെ ഇരുന്ന് കാണുകയാണോ. അതായത് ഞാൻ പറഞ്ഞില്ല ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല ഇനി, കാരണം നമുക്ക് ജഡ്ജ് ചെയ്യാനുള്ള സമയം കഴിഞ്ഞു, ഇനി ആസ്വദിക്കുക. ഇപ്പോൾ എവിടെയെങ്കിലും ആസ്വാദനം കുറവാണെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ എനിക്ക് ആസ്വദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആസ്വദിക്കുന്ന വേറെ വലിയ ജനതയുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഓഡിയൻസ് ആയിട്ടാണ് കാണുന്നത്. കാരണം ഓഡിയൻസിനെ ഒരിക്കലും നമ്മൾ വേറെ രീതി ട്രീറ്റ് ചെയ്യാൻ പാടില്ല. കാരണം അവരാണ് എൻഡ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് ഈ പറയുന്ന താരങ്ങളെ താരങ്ങളാക്കുന്നതും നല്ല സിനിമകൾ വിജയിപ്പിക്കുന്ന ഓഡിയൻസ്. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് നമുക്ക് അവർക്ക് എപ്പോഴും കൊടുത്തേ പറ്റൂ. അപ്പോൾ ഈ ഓഡിയൻസ് എന്ന് പറയുന്നത് നമ്മളും ഒരു ഓഡിയൻസ്. നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മളും മറ്റുള്ളവരുടെ സിനിമ കാണുമ്പോൾ നമ്മളും ഓഡിയൻസ് ആണല്ലോ. അപ്പോൾ അതാണ് ഞാൻ അൻവറിനെ നിന്ന് പഠിച്ച കാര്യം. അപ്പോൾ ആ പാഷൻ എനിക്ക് ഇങ്ങനെയോ ഞാൻ പഠിച്ചെടുത്തൊരു കാര്യമാണ്. അപ്പോൾ എനിക്കത് ഇനി വരുന്ന എല്ലാ ഫിലിം മേക്കേഴ്സും പുതിയ ഫിലിം മേക്കേഴ്സും ഞാൻ കൊടുക്കാവുന്നൊരു ടിപ്പ് അല്ലെങ്കിൽ അഡ്വൈസാണ്, സിനിമ നമ്മൾ ചെയ്യുമ്പോൾ അത് മാക്സിമം എൻജോയ് ചെയ്യുക. എൻജോയ് ചെയ്തില്ലെങ്കിൽ ആ പണി ചെയ്യരുത്. കാരണം ഈ അല്ലെങ്കിൽ ആ സിനിമ നല്ല സിനിമയാവില്ല എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്ക് നല്ല സിനിമ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കില്ല. കാരണം നമ്മൾ ശരിക്കും ഒന്ന് ബാക്കിലോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ മണിരത്നം, രാം ഗോപാൽ വർമ്മ, പ്രിയദർശൻ എന്നീ പറഞ്ഞ ആൾക്കാർ ആരെയും അസിസ്റ്റ് ചെയ്തില്ല, അസോസിയേറ്റ് ചെയ്തില്ല. അവർ നമ്മുടെ ഇന്ത്യക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സിനിമകൾ നമുക്ക് തന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും അന്നേ അവരും പറയും മോശം ഫിലിം മേക്കേഴ്സ് ആവണമല്ലോ എന്ന്. പക്ഷെ അവരല്ല, അവർ നമ്മളിപ്പോൾ ഐക്കോണിക് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവരാണ് ഐക്കോണിക് ഡയറക്ടേഴ്സ്. അവരാണ് മലയാള സിനിമയിലെ ഗോഡ് ഫാദേഴ്സ് ഞാൻ പറയും, അല്ലെങ്കിൽ മലയാള സിനിമയല്ല ഇന്ത്യൻ സിനിമയിലെ ഗോഡ് ഫാദർ എന്ന് പറയും. അങ്ങനെ ഇവരാരും അസിസ്റ്റ് ചെയ്തില്ല ആരെയും. കാരണം വെച്ചാൽ അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് സിനിമ ഇപ്പോൾ ജെ സി ഡാനിയൽ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ആദ്യമായിട്ട് സിനിമ ചെയ്തപ്പോൾ അദ്ദേഹം ആരും അസിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നല്ല സിനിമ മോശം സിനിമ എസ്റ്റാബ്ലിഷ്ഡായ ആൾക്കാർക്കും ചെയ്യാവുന്ന കാര്യം. അപ്പോൾ അത് ജഡ്ജ്മെൻറ്റ് തെറ്റുന്നു എന്നുള്ളൊരു സാധനമാണ് അവിടെ വരുന്നത്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇപ്പോൾ തീവ്രം ജനങ്ങൾ എനിക്ക് എൻ്റെ പടം എല്ലാ പടവും നല്ല സിനിമയാണ്. പക്ഷേ അത് ഒരാൾ കണ്ടിട്ട് അയാൾ പറയുമ്പോഴാണ് അത് നല്ല സിനിമയാണെന്നുള്ള ഒരു ടാഗ് നമുക്ക് കിട്ടുക.
അപ്പോൾ ഞാൻ നാളെ ചെയ്യുന്ന പടം വളരെ മോശമാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ എന്നൊരു ഫിലിം മേക്കറിന് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടല്ല, ഞാൻ എന്ന ഫിലിം മേക്കറിന് ജഡ്ജ്മെൻറ്റ് തെറ്റിയതുകൊണ്ട്. അപ്പോൾ അതാണ് അങ്ങനെ പറയാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അതാണ് സത്യം എനിക്ക് തോന്നുന്നു. ദുൽഖറിനോട് പറഞ്ഞു, ഞാൻ ആദ്യം ദുൽഖറിനെ കണ്ടപ്പോൾ ദുൽഖറിനോട് പറഞ്ഞത് കഥ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കഥ ഞാൻ ഒരു മിനിറ്റിൽ പറയാമെന്ന് പറഞ്ഞു, ഒരു മിനിറ്റിൽ കഥ പറഞ്ഞു. ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ സ്ക്രീൻ പ്ലേ പറയാമെന്ന് പറഞ്ഞു. കഥ ഒരു മിനിറ്റിൽ പറഞ്ഞു അവിടെ അദ്ദേഹം പറഞ്ഞു നമുക്ക് സ്ക്രീൻ പ്ലേ ആക്കാമെന്ന് പറഞ്ഞു. സ്ക്രീൻ പ്ലേ ഞാൻ ഫുൾ നറേഷൻ കഴിഞ്ഞപ്പോഴാണ് ഇമ്മീഡിയറ്റ് ഡേറ്റും തരികയും പെട്ടെന്ന് പറ്റുന്നത്. ഇതിൻ്റെ വേറെ സത്യം എന്ന് വെച്ചാൽ തീവ്രം എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രീൻ പ്ലേ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലത്തെ രണ്ടാമത്തെ റിവേഴ്സ് പടം. കാരണം നമ്മളൊരു റിവേഴ്സ് ഫോർമാറ്റിൽ ഒരു സ്ക്രീൻ പ്ലേ എഴുതുന്നത് എനിക്കാണ് ഇന്ത്യയിലത്തെ രണ്ടാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ കന്നഡയിൽ ഉപേന്ദ്ര അഭിനയിക്കുകയും ഡയറക്റ്റ് ചെയ്ത ഒരു എ എന്ന് പറഞ്ഞ സിനിമയാണ്. രണ്ടാമത്തെ സിനിമയാണ് തീവ്രം. ഇത് മനഃപൂർവ്വം അങ്ങനെ ആക്കിയതല്ല, അങ്ങനെ ആയിപ്പോയതാണ്. ഇത് ദുൽഖറിന് മനസ്സിലാവുകയും, പക്ഷേ ഞങ്ങളത് ഒരിക്കലും ഇത് ഇന്ത്യയിലത്തെ ആദ്യത്തെ റിവേഴ്സ് പടം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സെൽ ചെയ്യാൻ നോക്കിയിട്ടില്ല. മലയാളത്തിലത്തെ ആദ്യത്തെ റിവേഴ്സ് പടം എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് ചെയ്യാനും നോക്കിയിട്ടില്ല. കാരണം അതായിരുന്നു അതിൻ്റെ സസ്പെൻസ് എലമെൻറ്റ്. അപ്പോൾ അത് ജനം കാണുമ്പോൾ ആ സസ്പെൻസ് എലമെൻറ്റ് പോകണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്തത്. അപ്പോൾ പടം ഇറങ്ങിക്കഴിയുമ്പോൾ അതൊരു ഒരു ഭൂരിഭാഗത്തിന് അത് മനസ്സിലായി, അത് എപ്രിഷ്യേറ്റ് ചെയ്തു. പക്ഷേ സാധാരണ വേറെ കുറേ ആൾക്കാർക്ക് അത് മനസ്സിലായില്ല. അപ്പോൾ എന്ന് പറയുന്നൊരു ഒരു ഒരു ക്യാച്ചും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയത് ദുൽഖർ വളരെ ശ്രദ്ധിച്ചാണ് സ്ക്രിപ്റ്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ ദുൽഖറിന് ഒന്നാമത്തെ കാര്യം ദുൽഖർ എന്തെങ്കിലും ചെയ്യാനുണ്ടാവണം, അതൊരു കാര്യം. അദ്ദേഹം നോക്കുന്ന കാര്യം ഞാൻ ഇത് അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കെന്ത് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ പുതിയൊരാളെ സ്ക്രിപ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് അതിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കുള്ളൂ. അതാണ് എല്ലാവരുടെയും കാര്യത്തിൽ. അപ്പോൾ ഈ പറയുന്ന എൻ്റെ വിശ്വാസം അദ്ദേഹത്തിന് തീവ്രം എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് ഞാൻ എക്സൈറ്റ് ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് അത് അദ്ദേഹം അപ്പം തന്നെ യെസ് എന്നും പറഞ്ഞു. പിന്നെ ഒരു ഇങ്ങനത്തെ ഒരു ഭീകര എക്സ്പെരിമെൻ്റ് കമേഴ്ഷ്യൽ അതായത് എക്സ്പെരിമെൻ്റ് മാത്രമായിട്ടല്ല നിൽക്കുന്നത്. ഈ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന സിനിമ ഒരു കമേഴ്ഷ്യൽ സിനിമയും കൂടിയാണ്. അതിൽ ആക്ഷനുണ്ട്, എല്ലാ ത്രില്ലുണ്ട്, എല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മൂപ്പര് ചോദിച്ചാൽ നല്ലൊരു കമേഴ്ഷ്യൽ സിനിമയായിരിക്കും എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ്.